Lakab. Hi. Hello, my channel is Gaurav Tanu Sharan. Welcome to another log of Explorers. ഇന്ന് നമ്മുടെ വേഷം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് കണ്ടന്റ് എന്താണ് സബ്ജക്റ്റ് എന്നുള്ളത്. അപ്പോൾ മുത്തുകൊണ്ടുള്ള ഞാൻ അർജുനിൻ്റെ കട്ട് ആരാധകനാട്ടോ. പക്ഷേ എന്താ നമ്മൾ മനസ്സിലാട്ടെ, നമ്മളെല്ലാവരും നമ്മുടെ രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിലാണ്. പിന്നെ ബുദ്ധിച്ച കാലം മുതൽ മെസ്സിൻ്റെ ഒരു കട്ട് ആരാധകനാണ്, ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ പറഞ്ഞാല് നെയ്മറിൻ്റെ ബ്രസീല്, അത് ബ്രസീലിന്റെ കളിക്കാർ വരുന്ന ആൾക്കറിയില്ല, ആകെ നെയ്മറിന് പേരുള്ള അറിയാം. അത് നെയ്മറിന് ഞാൻ ചോദിച്ചു നെയ്മറിന് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നു ചോദിച്ചപ്പോൾ ഓൾ എന്താ പറഞ്ഞാൽ ഭയങ്കര ഇറ്റാട്ടോ. നെയ്മർ പെട്ടെന്ന് ഉഗ്ഗലൊക്കെ ഉണ്ട്, ഓള നെയ്മറിന്റെ ഉഗ്ഗിച്ച് കാണാനൊക്കെ ഭയങ്കര രസമാണ്, നല്ല അടിപൊളിയായിട്ടാണ് ഉഗ്ഗല് എന്നൊക്കെ പറയുന്നത്. ആ അതുകൊണ്ടാണ്. പക്ഷെ നമ്മള് മെസ്സി അങ്ങനല്ല, നമ്മളെ മെസ്സി പറഞ്ഞാൽ ഗോൾ അടിക്കും ഗോൾ അടിപ്പിക്കും ഒക്കെ അല്ലേ. പിന്നെ മലപ്പുറംകാർക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണല്ലോ ഫുട്ബോളിനോട്. പിന്നെ ഞാണ് പെണ്ണ് വ്യത്യാസമൊന്നും ഇല്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് എന്താ ഫുട്ബോൾ കളി എന്നല്ല, നമ്മളെ കൊണ്ട് പറ്റണ പരിപാടി, അതായത് ഒരു ഫ്രണ്ട്ലി ക്വിസ് ആട്ടോ. എന്താ 5 questions എനിക്കും ഉണ്ട്, 5 questions അവൾക്കും ഉണ്ട്. സോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്, അതായത് അതെ നമ്മൾ ഇന്റർനെറ്റിൽ, ഞാനും അങ്ങനെ തന്നെ, എനിക്കും വലിയ ഐഡിയ ഒന്നുമില്ല, ഞാൻ ഇന്റർനെറ്റിൽ റെഫർ ചെയ്ത് കണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടായിക്കണത്. പക്ഷേ ഈ കാണുന്നവർക്ക് ഉണ്ടല്ലോ ഒരു 4 minutes 2 minutes ആണെങ്കിലും ചെറിയൊരു അറിവ് നിങ്ങൾ ഇതിലേക്ക് എത്തിക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ആർക്കെങ്കിലുമൊക്കെ, പക്ഷേ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, അറിയാത്ത ആൾക്കാർക്ക് ഈ ചെറിയൊരു 5 questions അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലൊരു ഇതല്ലേ, ഒരു ഇൻഫർമേഷൻ അല്ലേ, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഈ കാര്യത്തിലൊക്കെ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻറ്റും പിന്നെ ഇത് കേൾക്കാനുള്ള ഒരു ഇതുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഈ കണ്ടന്റ് എടുക്കാൻ തന്നെ കാരണം കേട്ടോ. സോ പിന്നെ നമ്മൾ മലപ്പുറംകാരെ കുറിച്ച് കൊണ്ട് പറയണ്ടല്ലോ, മലപ്പുറം എന്ന് പറഞ്ഞാല് പന്തളി എന്ന് പറഞ്ഞാല് നാടാണ് അതാണ് ഓക്കെ. അപ്പോ എന്താ പറയാ, നമുക്ക് ഈ ക്വിസ് മത്സരത്തിൽ കടന്നാലോ. അപ്പോ നെയ്മറൊക്കെ എങ്ങനെ ഉണ്ട്, സാറായിട്ട് ഇരിക്കുന്നു, ഇജ്ജ് കളി കണ്ടിനോ കോപ്പ അമേരിക്കത്തെ? ഓളെ ഞാൻ വിളിച്ചിട്ടോ, ഇന്നത്തെ കളി ഇന്ന് രാവിലെ അർജന്റീനന്റെ കളി, പക്ഷെ ഓളോട്ടോ ഞാൻ വിളിച്ച് എനിക്ക് ഒന്ന് ഈച്ചി പറഞ്ഞാണ്ട്. എന്തായാലും ഭയങ്കര താങ്ക്സ് ഉണ്ട് കേട്ടോ. പക്ഷെ ഒന്നായി എന്തായാലും ഞങ്ങൾ ജയിക്കുന്നു, പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും കുത്തിരല്ല കേട്ടോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ കുറ്റം പറഞ്ഞാണ്ടല്ല കേട്ടോ, മെസ്സി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അങ്ങനത്തെ ഈ ലെജൻഡുകളുണ്ടല്ലോ, അതെ അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മള് കുറ്റല്ല പറയേണ്ടത്. എന്താ ഓലൊക്കെ വിരമിക്കാനായിട്ടു, എന്താ ചെറിയ കോപ്പ അമേരിക്ക ഇനിയിപ്പോ അടുത്ത വേൾഡ് കപ്പ് വരെയൊക്കെയുള്ളൂ ഐറ്റങ്ങൾ കളിച്ചുള്ളൂ. അപ്പൊ നമ്മള് ഓലെ കളി മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കണ്ടിട്ട് എൻജോയ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തച്ച് കണ്ട അങ്ങനെ തൊള്ളത്തല്ലുണ്ടല്ലോ. അതുകൊണ്ടൊന്നുമില്ല, നമ്മള് കളി കണ്ട് എല്ലാ കളിക്കാരും നമ്മള് അതെ അതായത് അത് പോയിന്റ് ഡബിൾ പറഞ്ഞ പോയിന്റാണ് ഞാൻ പറഞ്ഞു. മലപ്പുറത്ത് നമ്മള് പുറത്ത് കറങ്ങി, മലപ്പുറത്ത് മാത്രല്ല കേട്ടോ കേരളത്തിലല്ല ജില്ല, അതായത് കട്ടൂക്കള് ഓ പറയാൻ വയ്യ, ഭയങ്കര മിസ്സിങ് ആട്ടോ. ഈ കൊറോണ ആയതുകൊണ്ട് ഭയങ്കര മിസ്സിങ് അതെ. അവിടുന്ന് ഇവിടുന്ന് വലിച്ചെട്ടിക്കാണ്ട് വലിയ ഫ്ലാഗ് പിന്നെ കട്ടൗട്ട് അതൊക്കെ കാണുമ്പോ തന്നെ രസാട്ടോ, മലപ്പുറത്ത് പ്രത്യേക രസാണ്. പുറത്തൊന്നും ഒരു ഫ്ലക്സ് പോലും ഞാൻ കണ്ടിട്ടില്ല. അതെ അത് ഈ കൊറോണ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. എന്താ വെച്ചാൽ നമ്മള് എന്താ ഒരു റോള് കൊടുത്താലും അത് നമ്മള് ഇതാക്കണല്ലോ, ഫോളോ ചെയ്യണല്ലോ, അതുകൊണ്ട് മാത്രം കേട്ടോ. അതിനൊക്കെ നമ്മളെ ആൾക്കാര് ഉഷാറാണ്. സോ ഇന്ന് നമ്മള് ക്വിസ് ആണ്, ഫ്രണ്ട്ലി ക്വിസ് ആണ്, സമ്മാന കാര്യങ്ങൾ ഞാൻ ചോദിക്കാനോട്. ഒരു 5 questions കേട്ടോ, പെട്ടെന്ന് വെറുപ്പിക്കണില്ല, 5 questions ഞാൻ ചോദിക്കാവുള്ളോട്. അത് ഇംഗ്ലീഷിലാവും, ഞങ്ങൾക്ക് പറ്റണ രീതിയിൽ, എന്താ വെച്ചാൽ ഇന്റർനെറ്റ് ഒന്നും അടുത്തത്, അപ്പൊ ഞങ്ങൾക്ക് പറ്റണ രീതിയിൽ ഞങ്ങൾ എന്താ മലയാളത്തിൽ പറഞ്ഞാണ്ട് നിങ്ങൾക്ക് ഇതാക്കും. എന്താ വെച്ചാൽ ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയും, അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ എടുക്കാൻ കാരണം. ഓക്കെ 5 questions മാത്രമേ ഉള്ളൂ. ഓക്കെ സോ മുത്തുണയുള്ള നമ്മളെ ക്വസ്റ്റ്യൻസ് എന്താ ക്വിസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഞാൻ ഇന്റർനെറ്റിൽ നിന്നാണ് ഞാൻ റെഫർ ചെയ്തിരിക്കണേ. അപ്പോൾ 5 questions അവൾക്കും ഉണ്ടാവും, 5 questions അവൾ എന്നോടും ചോദിക്കും. ഓക്കെ അതിൽ ഞങ്ങൾ അപ്പം ചോദിച്ചാൽ ഫുൾ പ്ലാൻ അല്ല എന്നൊക്കെ ചോദിക്കും, അതിനൊന്നും ഇതാക്കണ്ട. അത് പ്ലാനും ഇതൊന്നുമില്ല, ഞാൻ തന്നെയാണ് 10 questions ഇട്ടത്. ഓക്കെ ഞാൻ അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒരു കോമ്പറ്റീഷൻ, അത് ഫ്രണ്ട്ലി ക്വിസ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ 5 questions ആണ് നമ്മളെ ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞത് സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ളത് കോപ്പ അമേരിക്ക കേട്ടോ, ഓൺലി കോപ്പ അമേരിക്ക ചോദിച്ചിട്ടുള്ളത്. പിന്നെ ചില ക്വസ്റ്റ്യൻസൊക്കെ എന്താ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഉണ്ടാവേ. 5 questions കേട്ടോ. സോ നമ്മളെ എന്താ ക്വിസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് ഗസ്.
ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, ഇംഗ്ലീഷിലാണ്. എനിക്ക് തന്നെ എന്താന്ന് അറിയില്ല, എന്നാലും ഞാൻ അരുണ പോലെ മലയാളത്തിൽ പറഞ്ഞുതരാം. ഓക്കെ, എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തല്ലേ, എനിക്കറിയാത്ത. സോറി, ഫസ്റ്റ് ക്വസ്റ്റിന് കേട്ടോളൂ കേട്ടോ. വിച്ച് ടു നാഷൻസ് ഹാവ് വോൺ ദ ടൂർണമെന്റ് മോർ ടൈംസ് ഇൻ ദ സെഞ്ചുറി? ഒരു സെഞ്ചുറിയിൽ ഏതൊക്കെ എന്താ രണ്ട് നാഷൻസ് ആണ്, അതായത് രണ്ട് രാജ്യങ്ങൾ കൂടുതൽ പ്രാവശ്യം ജയിച്ചിട്ടുള്ളത്, അതാണ് ക്വസ്റ്റ്യൻസ്. കോപ്പ അമേരിക്കയിൽ ഫസ്റ്റ് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഓപ്ഷൻ എ അർജന്റീന ബ്രസീൽ, ഓപ്ഷൻ ബി അർജന്റീന ഉറുഗ്വേ, ഓപ്ഷൻ സി ചിലി ബ്രസീൽ. അപ്പോ ടൈം സ്റ്റാർട്ട്സ് നൗ. അർജന്റീന ബ്രസീൽ. ശരി കേട്ടോ, ശരിയാണ്, ശരിയാണ്. അതെ. അപ്പോ സെക്കൻഡ് ക്വസ്റ്റ്യൻസ്, വെൻ വാസ് ദ കോപ്പ അമേരിക്ക ഹെൽഡ്? അതായത് കോപ്പ അമേരിക്ക ഫസ്റ്റ് എന്നാണ് തുടങ്ങി വെച്ചത്, ഇയർ ആണ് ചോദിച്ചിട്ടുള്ളത്, വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. മൂന്ന് ഓപ്ഷൻസ്, ഓപ്ഷൻ എ 1915, ഓപ്ഷൻ ബി 1920, ഓപ്ഷൻ സി 1916. Your time starts now. 1920. You are... മാറ്റണോ? 1915. ഓക്കെ, അപ്പോ ഇത് രണ്ടെണ്ണം പറഞ്ഞു, രണ്ടെണ്ണം തെറ്റാണ്. ഓക്കെ, ഓപ്ഷൻ സി 1916 ഫസ്റ്റ് കോപ്പ അമേരിക്ക ഹെൽഡ് ചെയ്തത്. അത് എവിടെയെന്ന് വെച്ചാല് അർജന്റീനയിലാണ്. ഓക്കെ, ഇനി മാർക്കറ്റ് കോപ്പ അമേരിക്ക 1916 അർജന്റീനയില്. ഓക്കെ, സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വേർ വാസ് ദ വേൾഡ് കപ്പ്? അതായത് Where was the World Cup? 2004 വേൾഡ് കപ്പിലെ അച്ഛേ 2004 വേൾഡ് കപ്പ് എവിടെയായിരുന്നു? ഓപ്ഷൻ എ കൊളംബിയ, ഓപ്ഷൻ ബി പെറു, ഓപ്ഷൻ സി വെനസ്വേല. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ കൊളംബിയ, ഓപ്ഷൻ ബി പെറു, ഓപ്ഷൻ സി വെനസ്വേല. ഓപ്ഷൻ ബി പെറു. കറക്റ്റ്. ഇതില് നോക്കിയോ? ഇല്ല, സത്യമായിട്ട് നോക്കിയോ? ഓപ്ഷൻ സി പെറു കേട്ടോ. 2004 വേൾഡ് കപ്പ് എന്താ നടന്നത് പെറുവിലാണ്. ഓക്കെ, അപ്പോ നാലാമത്തെ ക്വസ്റ്റ്യൻസ്, വെൻ ഡിഡ് കൊളംബിയ വിൻ ഇറ്റ്സ് ഫസ്റ്റ് കോപ്പ അമേരിക്ക? അതായത് കൊളംബിയ എന്നാണ് അവരുടെ ഫസ്റ്റ് കോപ്പ അമേരിക്ക നേടിയത്, വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. മൂന്ന് ഓപ്ഷൻസ്, ഓപ്ഷൻ എ 1975, ഓപ്ഷൻ ബി 2001, ഓപ്ഷൻ സി 1989. Your time starts now. ഞാനും ഞാൻ ജനിച്ച വർഷം തന്നെ പറയട്ടെ, 2001. അപ്പോ കറക്റ്റ് ആണ്, 2001 കൊളംബിയ അവരുടെ ഫസ്റ്റ് കോപ്പ അമേരിക്ക നേടിയത്, അതായത് ഞാൻ ജനിച്ച വർഷമാണ്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ ഇടണേ. നമ്മള് എന്താ നമ്മള് ഇന്റർനെറ്റിൽ റെഫർ ചെയ്ത് കണ്ടാണ് ഇതില് നമ്മൾ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. 10 ക്വസ്റ്റ്യൻസ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് നിനക്കുള്ളത്, അത് കഴിഞ്ഞിട്ട് നീ എന്നോട് ചോദിക്കും. ഓക്കെ, സോ യുവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വെൻ ഡിഡ് അർജന്റീന ലാസ്റ്റ് വിൻ ദ ടൂർണമെന്റ്? അതായത് അർജന്റീന കോപ്പ അമേരിക്ക നേടിയ ലാസ്റ്റ്, അതായത് ഇപ്പടുത്ത്, ഐ മീൻ കുറച്ചു കാലം മുമ്പ്, അതായത് എന്ത് തേങ്ങ ആയിക്കോട്ടെ, ലാസ്റ്റ് നേടിയ ഇത് ടൂർണമെന്റ് ഇയർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ എ 1983, ഓപ്ഷൻ ബി 1993, ഓപ്ഷൻ സി 2001. Your time starts now. 1993. അഞ്ച് ക്വസ്റ്റ്യൻസിൽ നാല് ക്വസ്റ്റ്യൻസ് ശരിയാക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ എന്താ എന്താ പറഞ്ഞാല്, ഇനിയിപ്പോ എത്ര റെഫർ ആയാലും ഇപ്പൊ ഓൺലൈൻ ഒക്കെ, ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയില്ല ഓൺലൈൻ എക്സാമിനേഷൻ ആണ് ഇപ്പൊ നടക്കുന്നത്. ഓൺലൈൻ നമുക്ക് റെഫർ ചെയ്യാം, ഇതൊക്കെ അത് എന്നാലും ഇൻഫർമേഷൻ ആണ്, അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, നീ നോക്കിയിട്ടല്ലേ പറയണേ. പക്ഷെ എന്തായാലും ചെറിയ എന്താ ഐ മീൻ ഒരറിവും ചെറുതല്ല എന്ന് പറയണ വെറുതെ ഒന്നല്ല കേട്ടോ. നമ്മൾ എവിടുന്ന് ചെറിയൊരു അറിവുണ്ടെങ്കിലും എന്താ തട്ടി മാറ്റി പോകരുത്, അത് എന്താന്ന് നോക്കുക, അത് മനസ്സിൽ പകർത്തുക, അത് എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പൊ അങ്ങനെ അവൾ അഞ്ച് ക്വസ്റ്റ്യൻസിൽ നാല്, അപ്പോ നാല് എന്താ നാല് ക്വസ്റ്റ്യൻസ് നീ ആൻസർ ചെയ്തിരിക്കണം. 4 out of 5. ഓക്കെ, സോ അതെ ഒന്ന് മാത്രമേ തെറ്റിട്ടുള്ളൂ. ഞാൻ അടുത്ത ടേണ് പറഞ്ഞാല് എനിക്കാണ്, അപ്പൊ അവൾ എന്നോട് അഞ്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, നിങ്ങള് ഉത്തരം നോക്കിയിട്ടില്ലല്ലോ. ഇക്കാൻ്റെ ഉയാണ് എന്റെ ഉയം കഴിഞ്ഞു.
ഓക്കെ നെക്സ്റ്റ് ഇൻ്റർടേണാണ് അവൾ നാല് ഉത്തരം പറഞ്ഞിട്ടുണ്ട് അഞ്ച് ക്വസ്റ്റ്യൻസിൽ നാലെണ്ണം ശരിയാക്കിയിട്ടുണ്ട് എനിക്കും അഞ്ച് ക്വസ്റ്റ്യൻസ് തന്നെയല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ് ബോയ്സിനൊക്കെ പെട്ടെന്ന് അറിയട്ടോ അത് ബോയ്സിനല്ല എന്നോടാ ചോദിക്കണം നീ സബ്സ്ക്രൈബേഴ്സിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ അപ്പൊ സ്കിപ്പ് അടിക്കാണ്ട് കാണണേ സബ്സ്ക്രൈബേഴ്സിനുണ്ട് എന്താ ഇൻഷാ അല്ലാ നമുക്ക് സെറ്റ് എന്താ ഒക്കെ എല്ലാവരും കമന്റ് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടിസിപ്പൻസ് കുറെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ എന്തെങ്കിലും നമുക്ക് കൊടുക്കാം ഓക്കെ അപ്പൊ നിങ്ങൾ സ്കിപ്പ് അടിക്കാണ്ട് കാണണേ സബ്സ്ക്രൈബേഴ്സിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അത് ലാസ്റ്റ് ഞങ്ങൾ രണ്ടാൾക്കാരും എന്താ ചോദിക്കും അത് നിങ്ങൾ കമന്റിൽ ഇടണം ഓക്കെ അപ്പോൾ സ്കിപ്പ് അടിക്കാണ്ട് കാണണം ഓക്കെ റിക്വസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഒന്ന് കമന്റിൽ ഉത്തരം ഇട്ടുകാണ്ട് വിജയിപ്പിക്കണം അതിൽ എന്താ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാർക്ക് എടുക്കും അതിന്റെ വീഡിയോ ഉണ്ടാവും അവരെ നമ്മൾ സെലക്ട് ആക്കും ഓക്കെ അപ്പോ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ ഓക്കെ വിച്ച് കൺട്രീസ് ഹെൽഡ് ദ കറന്റ് കോപ്പ അമേരിക്ക ടൂർണമെന്റ് അതായത് ഏത് രാജ്യത്താണ് ഇപ്പൊ കോപ്പ നടക്കുന്നത് ബ്രസീലിലാണ് അത് ഏത് പൊട്ടനും അറിയും ഓക്കെ പിന്നെ സെക്കൻഡ് ബ്രസീൽ 14 ബൊലീവിയ 0 പിന്നെ ഓപ്ഷൻ സി അർജന്റീന 12 0 ഇക്വഡോറോ പ്രൊണൗൺസ് ആക്കുക അത് ചില എന്താ രാജ്യത്തിന്റെ പേരെ കേട്ടാതാവും അപ്പോ ഞാൻ ഓപ്ഷൻ സി സെലക്ട് ചെയ്തു അർജന്റീന 12 ഗോളും ഇക്വഡോർ 0 അതാണ് ഹയസ്റ്റ് സ്കോറ് കോപ്പയില് ഓക്കെ ബ്രസീല് 14 ഗോൾ അടിച്ചിട്ടില്ല എന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് ഞാൻ അങ്ങനെ കറക്റ്റ് കുതിരുത്താണ് ഓക്കെ അപ്പൊ ഇനി തേർഡ് ക്വസ്റ്റ്യൻ ആട്ടോ only one team from outside of north central or south america has played in tournament who onnode aa question vaayikko onnode vaayikko well saavadhaanam vaichaali only one team from oru team from outside of north central or south america adhaayathu oru team undu അത് ഔട്ട്സൈഡ് അത് നോർത്തും സൗത്ത് അമേരിക്ക സെൻട്രൽ അമേരിക്കന്റെ പുറത്തുനിന്നുള്ള ഏത് ടീമാണെന്ന് ചോദിച്ചത് ഓക്കെ ഓപ്ഷൻ പ്ലേഡ് ഇൻ ടൂർണമെന്റ് ഓക്കെ ഓപ്ഷൻ വരട്ടെ ഓപ്ഷൻ എ അയർലൻഡ് ഓപ്ഷൻ ബി ജപ്പാൻ ഓപ്ഷൻ സി സ്പെയിൻ അതിപ്പോ വേൾഡ് മാപ്പ് പറയുന്നവർക്ക് പക്ക സിമ്പിൾ ആണ് ഓപ്ഷൻ ഒന്നുകൂടെ വായിച്ചാ ജപ്പാൻ ഏതായിരുന്നു ഓപ്ഷൻ ബി ആണ് ഓക്കെ ഓപ്ഷൻ ബി ജപ്പാൻ അപ്പോ അതും അതെ അത് കുറച്ചൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് ഏതാണ് വേൾഡ് മാപ്പിൽ ഇവിടെ നോർത്ത് സൗത്ത് സെൻട്രൽ എന്നൊക്കെ അമേരിക്കൻ്റെ ഒന്നും ചോദിച്ചില്ല അപ്പോൾ എന്തായാലും അറിയാലോ സോ ജപ്പാൻ ഓക്കെ പിന്നെ നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് കൺട്രി ഓൾവേസ് വിൻ ദ കപ്പ് എനിത്തിങ് ദേ ഹോസ്റ്റ് ഇറ്റ് അതായത് മലയാളം മലയാളത്തിൽ പറഞ്ഞു ഏത് രാജ്യമാണ് അത് ഹോസ്റ്റ് ചെയ്ത് പറഞ്ഞാല് ഹോസ്റ്റ് ഇപ്പോ ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണ ബ്രസീലാണ് അതായത് കൂടുതൽ പ്രാവശ്യം വിജയിച്ച ടീം അതും ഹോസ്റ്റ് ചെയ്ത ടീം ഏത് ടീമാണ് കൂടുതൽ ടൈം കൂടുതൽ പ്രാവശ്യം ജയിച്ചിട്ടുള്ളത് അതിന്റെ ഓപ്ഷൻ പോരട്ടെ ഓപ്ഷൻ എ ബ്രസീൽ ഓപ്ഷൻ ബി അർജന്റീന ഓപ്ഷൻ സി ഉറുഗ്വേ ഓപ്ഷൻ എ എന്തായിരുന്നു ബ്രസീൽ ബ്രസീൽ അപ്പോ നിങ്ങൾ ഉത്തരം ആദ്യമായിട്ട് തെറ്റിയിരിക്കുന്നു അപ്പൊ ഏതാണ് ഉറുഗ്വേ ഉറുഗ്വേ ഓക്കെ 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 ഉറുഗ്വേ ഉറുഗ്വേ അപ്പോ നിങ്ങളത് ഒന്ന് തെറ്റിട്ടോ ഓക്കെ ഇനി എത്ര ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട് നാല് ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ ഈ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിച്ച് കൺട്രി വാസ് ദ ഫസ്റ്റ് നോൺ സൗത്ത് അമേരിക്ക ടു ഹോസ്റ്റ് ദ ടൂർണമെന്റ് ഒന്നുകൂടെ വായിച്ചാ വിച്ച് കൺട്രി വാസ് ദ ഫസ്റ്റ് നോൺ സൗത്ത് അമേരിക്ക ടു ഹോസ്റ്റ് ദ ടൂർണമെന്റ് നോൺ സൗത്ത് അമേരിക്ക അല്ലാത്ത ഒന്നുകൂടി വായിച്ചു എനിക്ക് മനസ്സിലായില്ല ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഇതിപ്പോ തലയിക്കാറുണ്ട് വിച്ച് കൺട്രി വാസ് ദ ഫസ്റ്റ് നോൺ സൗത്ത് അമേരിക്ക ഓക്കെ ടു ഹോസ്റ്റ് ദ ടൂർണമെന്റ് ഫസ്റ്റ് ഹോസ്റ്റ് ചെയ്ത നോൺ സൗത്ത് അമേരിക്ക ആയ കൺട്രി ഏതാണ് ഓക്കെ അപ്പൊ ഓപ്ഷൻ എ കാനഡ ഓപ്ഷൻ ബി യു എസ് എ ഓപ്ഷൻ സി മെക്സിക്കോ ഓക്കെ നോൺ സൗത്ത് അമേരിക്ക ആണ് അപ്പൊ യു എസ് എന്നെ കറക്റ്റ് അല്ലേ അപ്പൊ നിങ്ങളും നാലെണ്ണത്തില് അപ്പൊ ഞങ്ങൾ സമനില കേട്ടോ
അപ്പൊ അർജന്റീനയും ബ്രസീലും സമനിലായ സബ്സ്ക്രൈബേഴ്സിനും നിങ്ങൾക്കാണ് കേട്ടോ. ഞാൻ സ്ക്രീനിൽ എഴുതി കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്കാണ് ക്വസ്റ്റ്യന്. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കട്ടോ, കമൻറ്റിൽ ആൻസർ ചെയ്താൽ സപ്പോർട്ടാക്കണം. ഇത് കാണുന്ന ആൾക്കാരൊക്കെ അപ്പോൾ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് ഒരുമിച്ച് വായിക്കാം. വിച്ച് കൺട്രി വാസ് സപ്പോസ് ടു ഹോസ്റ്റ് ദ കോപ്പ അമേരിക്ക ഇൻ 2015 ബിഫോർ ചിലി വാസ് അനൗൺസ്ഡ് ദ ഹോസ്റ്റ്? അതായത് ഏത് രാജ്യമായിരുന്നു, ഏത് രാജ്യമാണ് ഉദ്ദേശിക്കുന്നത് 2015 കോപ്പ അമേരിക്ക നടത്തണമെന്ന്? അത് ചിലി പിന്നെ പറഞ്ഞു ചിലി തന്നെ നടത്തിക്കോളാം. അപ്പോൾ ഏത് രാജ്യമായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്? ആ, ചിലിക്ക് മുമ്പ് ഏത് രാജ്യമായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്, അതാണ്. ഓക്കെ, ഒന്നുകൂടെ കേട്ടോ. വിച്ച് കൺട്രി വാസ് സപ്പോസ്ഡ് ടു ഹോസ്റ്റ് ദ കോപ്പ അമേരിക്ക ഇൻ 2015 2015 ബിഫോർ ചിലി വാസ് അനൗൺസ്ഡ് ദ ഹോസ്റ്റ്? ചിലിക്ക് മുമ്പ് ഏത് രാജ്യമായിരുന്നു ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ രാജ്യത്തിൽ ഈ കോപ്പ അമേരിക്ക നടത്തണമെന്ന്, അതാണ് ചോദ്യം. ഓപ്ഷൻ, മൂന്ന് ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ അർജന്റീന, ഓപ്ഷൻ ബി ബ്രസീല്, ഓപ്ഷൻ സി കൊളംബിയ. അപ്പോ ഏതാണ് നിങ്ങൾ കമന്റിലിടണം കേട്ടോ, കമന്റിലിടണം. അങ്ങനെ ഞങ്ങള് ക്വിസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ചെറിയൊരു സബ്സ്ക്രൈബേഴ്സിനുള്ള ക്വസ്റ്റ്യൻ ഞങ്ങൾ തന്നു കേട്ടോ. എല്ലാരും അതിന് ആൻസർ ചെയ്യാം കമന്റിൽ, കമന്റ് ബോക്സിൽ തന്നെ ആൻസർ ചെയ്യാം. അതിന് ഞങ്ങള് അതിന് കൊറേ ആൻസേഴ്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിന് സെലക്ട് ആകും, നറുക്കെടുപ്പ് കേട്ടോ, അതൊക്കെ വീഡിയോസിൽ നമ്മൾ ചെയ്യും. അപ്പോ അതേമാതിരി തന്നെ നിങ്ങളില് എന്താ അർജന്റീന ഫാൻസ് ആണോ ബ്രസീൽ ഫാൻസ് ആണോ കൂടുതൽ എന്നൊക്കെ അറിയാന് എല്ലാവരും കമന്റ് ചോദിച്ചാല് ഞാൻ അർജന്റീന ആണെന്ന് അറിയാലോ. അതേമാതിരി നിങ്ങൾ ഏതാന്ന് വെച്ചാല് നിങ്ങൾ ആ കമന്റിലൊക്കെ ഒന്ന് ഇടണം കേട്ടോ. ഏത് ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ മെസ്സിക്കും നെയ്മറിനൊക്കെ ഫാൻസ് ഉണ്ടോ നമുക്ക് നോക്കണല്ലോ. അതെ, അപ്പോ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ആക്കണം. അപ്പൊ ഞങ്ങൾ ഈ ചെറിയ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെ വിചാരിച്ചിട്ടുണ്ട്. എന്തായാലും സ്കിപ്പ് അടിക്കാണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ചെറിയ വിവരമാണെങ്കിലും എന്താ അനവർ മൈൻഡ് ആക്കി എടുക്കരുത്, ഏതൊരു അറിവും ചെറുതല്ല. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വേറെ എന്തെങ്കിലും പറയണ്ടോ? പിന്നെ എപ്പോഴും പറയണ മാതിരി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നത് സപ്പോർട്ട് ആകണോ. ഇനിയിപ്പോ ഇതിലേറെ കഞ്ച ഞങ്ങൾക്ക് വെച്ചാത്തോണ്ടാണ് ഞങ്ങൾ ഇത്ര എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ആക്കണം കേട്ടോ. പിന്നെ നമുക്ക് കുറെ സെലിബ്രിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ല, പ്രൊമോഷൻ ചെയ്യാൻ നിങ്ങളൊക്കെ തന്നെയാണ് നമ്മളെ ആൾക്കാർ. അപ്പൊ നിങ്ങൾ തന്നെ ഷെയർ ആക്കുക, ഞങ്ങളെ വീഡിയോക്കൊന്ന് ഷെയർ ആക്കുക, എല്ലാ ഗ്രൂപ്പുക്കും കാര്യങ്ങൾക്കൊക്കെ ഒന്ന് സപ്പോർട്ട് ആക്കുക. നിങ്ങളോടെ പറയാനുള്ളൂ. പിന്നെന്താ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അല്ലേ.